എൻ്റെ പേര് പി സി ജോസ്, ജനറൽ സെക്രട്ടറി ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ ഇൻ്റർനാഷണൽ HRI. ഗവൺമെൻറ് രജിസ്ട്രേഷൻ നമ്പർ KMTC 500 2015, ഫോർമലി നോൺ ആസ് ആൻറ്റി കറപ്ഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ ACSI, എസ്റ്റാബ്ലിഷ്ഡ് 1990. എൻ്റെ ചാനൽ PC ജോസ് HRAI. HRI പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇന്ത്യൻ ഭരണഘടനാ സോഷ്യലിസം. ഞങ്ങൾ ഈ ഭരണഘടനാ സോഷ്യലിസം എന്ന ബുക്കിനെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനും രാഷ്ട്രം സമൃദ്ധിയിലും സന്തോഷത്തിലും സമാധാനത്തിലും ജനങ്ങൾ ജീവിക്കുന്നതിനും വേണ്ടി രാഷ്ട്രത്തിൻ്റെ ഭരണഘടനാപരമായൊരു പ്രവർത്തനമാണ് ഇവിടെ ആവശ്യം. അതങ്ങനെയൊരു പ്രവർത്തനം ഇവിടെ രാജ്യത്ത് നടക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നത്. എല്ലാ രാജ്യസ്നേഹികളും ഇതിനോട് സഹകരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഞങ്ങൾ ദിവസവും പുറപ്പെടുവിക്കുന്ന ഈ ഭരണഘടനാ ബോധവൽക്കരണ ക്ലാസ്സിൽ പങ്കാളികളാകുക, നിങ്ങൾക്ക് ലഭിക്കുന്ന ഭരണഘടനാ ബോധവൽക്കരണം സമൂഹത്തിൽ പ്രചരിപ്പിക്കുക, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പുസ്തകം ഇന്ത്യൻ ഭരണഘടനാ സോഷ്യലിസം എന്ന പുസ്തകം വാങ്ങി പ്രചരിപ്പിക്കുക. ഈ നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും മനസ്സിലാകില്ല. കാരണം അതിൻ്റെ ലക്ഷ്യമെന്താണെന്നും അത് എങ്ങനെ സാധൂകരിക്കണമെന്നും അത് ആ രീതിയിലാണ് ഇവർ കുഴച്ചു മറിച്ചാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഇറക്കുന്ന 23 പേജുള്ള ചെറിയ പുസ്തകം, പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ലക്ഷ്യമെന്നും അതെങ്ങനെ ഭരണഘടനാപരമായും സമാധാനപരമായും നിയമപരമായും സാധൂകരിക്കാമെന്നും ഞങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ചെറിയ പുസ്തകമാണെങ്കിലും നമ്മളതിൻ്റെ അകത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതിൻ്റെ ഓരോ പാർട്ടാണ് ഞങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ 18-ാമത്തെ പാർട്ടാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. നമ്മളിതിനു വേണ്ടി ചില മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഏതെല്ലാം മുദ്രാവാക്യങ്ങളാണ് ഞങ്ങൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞ് വളരെ സിമ്പിളായിട്ട് രണ്ട് കാര്യങ്ങളിലൂടെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇന്നത്തെ എല്ലാ കൊള്ളയും കൊലയും അതുപോലെ തന്നെ എല്ലാ അഴിമതിയും അക്രമവും നീക്കും. ഒന്നാമത്തത്, സ്കൂൾ സിലബസ് ചേർത്ത് നമ്മൾ ഈ ഭരണഘടന ലക്ഷ്യവും അത് സാധൂകരിക്കാനുള്ള മാർഗങ്ങളും കുട്ടികളെ പഠിപ്പിക്കുക. സ്കൂൾ സിലബസ് ചേർത്ത് അവർ അടിസ്ഥാനം അവിടെയാണ്. ഇത് നമ്മുടെ പൈതങ്ങൾ, നമ്മുടെ കുട്ടികൾ ഇത് മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്നുണ്ടാകുന്ന ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, മിനിസ്ട്രിയൽ വിഭാഗം കൃത്യമായിട്ട് പ്രവർത്തിക്കുള്ളൂ. ഇപ്പം നമ്മൾക്കും അറിയില്ല, നമ്മളിൽ നിന്നുണ്ടാകുന്ന ഈ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, മിനിസ്ട്രിക്കും അത് അറിയില്ല. അന്തരം നയിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ പിന്നെ രണ്ടാമത്തത്, ഭരണഘടനയുടെ 375-ാം വകുപ്പ് അനുസരിച്ച് നമ്മൾ ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്ന ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, മിനിസ്ട്രിയൽ വിഭാഗത്തിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക, ഭരണഘടനാപരമായി ജോലി ചെയ്യിപ്പിക്കുക, എങ്കിലേ ഈ ദൗത്യം സാധൂകരിക്കുള്ളൂ. അവർ ചെയ്തില്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക, അതാണ് അതിനുള്ള മാർഗം. അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് ഒച്ച ഇട്ടിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഈ മുദ്രാവാക്യങ്ങൾ നിങ്ങളുടെ ഏരിയയിൽ, നിങ്ങൾ എവിടെയാണോ, നിങ്ങൾ ആ ഏരിയയിൽ നിങ്ങൾ പ്രചരിപ്പിക്കുക. നിങ്ങൾക്ക് സംസാരിക്കാൻ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളതൊരു പ്രിൻറ്റഡ് കോപ്പി ആയിട്ട് എടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രദേശങ്ങളിലെല്ലാം നിങ്ങൾ പ്രചരിപ്പിക്കുക. ആദ്യത്തെ ഒന്നാമത്തെ മുദ്രാവാക്യം ഞങ്ങൾ പറയുന്നത്, ഇന്ത്യൻ ഭരണഘടന സിന്ദാബാദ്. ഇന്ത്യൻ ഭരണഘടന സിന്ദാബാദ്. രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങൾക്ക് നിങ്ങൾ സിന്ദാബാദ് വിളിച്ചവരാണ്. നിങ്ങൾ 75 വർഷമായി രാജ്യത്ത് ഈ അവസ്ഥയിൽ എത്തിച്ച രാഷ്ട്രീയ മത കൊള്ള സംഘങ്ങളാണ്. അവർക്കെല്ലാം നിങ്ങൾ സിന്ദാബാദ് വിളിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന സിന്ദാബാദ്, ഒന്നാമത്തെ മുദ്രാവാക്യം. രണ്ടാമത്തെ മുദ്രാവാക്യം, ഇന്ത്യൻ ഭരണഘടനാ സോഷ്യലിസം സിന്ദാബാദ്. ഇന്ത്യൻ ഭരണഘടനാ സോഷ്യലിസം സിന്ദാബാദ്, അതാണ് രണ്ടാമത്തെ മുദ്രാവാക്യം. ഇനി മൂന്നാമത്തെ മുദ്രാവാക്യം, രാജ്യത്തെ റവന്യൂ വരുമാനത്തിൻ്റെ 90% ശമ്പളവുമായി കൈപ്പറ്റ മറ്റാനുകൂല്യങ്ങളുമായി കൈപ്പറ്റുന്നവർ ഭരണഘടനാപരമായി പ്രവർത്തിക്കുക. ഭരണഘടനാപരമായി പ്രവർത്തിക്കുക, അല്ലാത്തവരൊക്കെ ഇവിടെ നിന്ന് താഴെത്തിറങ്ങുക, ജോലി രാജിവെക്കുക, ഇവിടെ നിന്ന് പോവുക. ഇവിടെ നിൽക്കാൻ പറ്റാത്തവരാണെങ്കിൽ, ഭരണഘടന അനുസരിക്കാത്തവരാണെങ്കിൽ ബ്രിട്ടനിലോ ചൈനയിലൊക്കെ പോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പബ്ലിക് സർവൻസ്, ഭരണഘടന 375-ാം വകുപ്പിൽ പറഞ്ഞിരിക്കുന്നത് പബ്ലിക് സർവൻസ്, അവർക്കാണ് നമ്മൾ ശമ്പളം കൊടുക്കുന്നത്. അവർ ഭരണഘടനാപരമായി പ്രവർത്തിക്കുക. അപ്പോൾ ഒരു മുദ്രാവാക്യം, ഭരണഘടനാപരമായി പൊതുജന സേവകർ പ്രവർത്തിക്കുക. ഇനി നാലാമത്തത്, ഭരണഘടനാ ലക്ഷ്യവും അത് സാധൂകരിക്കാനുള്ള ബോധവുമുള്ളവർ മാത്രമേ പൊതുജന സേവകരായി നിയമിക്കാവൂ. അവിടെയാണ് നമ്മൾ യജമാനത്വ ബോധം കാണിക്കുന്നത്. നമ്മുടെ സർവൻസ്, നമ്മൾ പണം കൊടുത്ത് നമ്മളവിടെ വെച്ചിരിക്കുന്ന സർവൻസ്, അവർ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയെന്ന് പരിശോധിക്കണം. അങ്ങനെ ഇപ്പോൾ നമ്മൾക്കറിയില്ലെങ്കിലും അവർക്കറിവുണ്ട്, അവർ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യും. കാരണം നമ്മളിപ്പോൾ ഒരു നമുക്കൊരു പണി അറിയില്ലെങ്കിൽ ഒരു പണിക്കാരനെ വെക്കുന്നു, അവൻ കൃത്യമായിട്ട് പണി ചെയ്യണമെങ്കിൽ ആ പണി പൂർത്തീകരിക്കും. ഇത് ശമ്പളം കൊടുത്തിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഒരു ബോധമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവരെ നമുക്ക് പിന്നെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഭരണഘടനാ ബോധവും ഭരണഘടനാ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധവും അത് സാധൂകരിക്കാനുള്ള ഭരണഘടനാ മാർഗങ്ങളും അറിയാവുന്നവരെ മാത്രമേ പൊതുജനസേവകരായി അപ്പോയിൻ്റ് ചെയ്യാവുള്ളൂ. പൊതുജനസേവകരെന്ന് വെച്ചിരുന്നാൽ ആരൊക്കെയാണ്?
രാഷ്ട്രീയ പാർട്ടികളൊന്നും അല്ല കേട്ടോ, അവർക്കൊന്നും നമ്മൾ ശമ്പളം കൊടുക്കുന്നില്ല. നമ്മൾ ശമ്പളം കൊടുക്കുന്നത് ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, മിനിസ്റ്റീരിയൽ വിഭാഗങ്ങൾക്കാണ്. അവരുടെ ചട്ടയുടെയും കോട്ടിൻ്റെയും ഭംഗി കാണാനല്ല ശമ്പളം കൊടുക്കുന്നത്. ശമ്പളം കൊടുക്കുന്ന ഭരണഘടന അലക്ഷ്യമായ സോഷ്യലിസം നടപ്പിൽ വരുത്താനാണ്. അപ്പോൾ ഈ മുദ്രാവാക്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥ രാഷ്ട്രീയം ഉടലെടുക്കും, യഥാർത്ഥ മതങ്ങൾ ഉടലെടുക്കും. ഇപ്പോഴുള്ളത് അക്രമ രാഷ്ട്രീയം അല്ലെങ്കിൽ കാപട്യ രാഷ്ട്രീയവും കാപട്യ മതങ്ങളുമാണ്. അവരെ വെറും രാഷ്ട്രീയമെന്നോ മതങ്ങളൊന്നും പറയാൻ പറ്റില്ല, രാഷ്ട്രീയ മത കൊള്ളസംഘങ്ങളാണ്. അപ്പോൾ ഇവർ നമ്മളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണം നമ്മൾക്ക് ഭരണഘടനാ ബോധമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ മുദ്രാവാക്യങ്ങൾ, ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ ഞങ്ങളതിൻ്റെ അകത്ത് 18-ാമത്തെ പാർട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: മേൽപ്പറഞ്ഞ മുദ്രാവാക്യങ്ങൾ പ്രചരിപ്പിച്ചും അക്രമരാഹിത്യത്തിലൂടെ സോഷ്യലിസം നടപ്പിൽ വരുത്തുന്നതിന് ഭരണഘടനയുടെ 375-ാം വകുപ്പ് പ്രകാരം ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, മിനിസ്റ്റീരിയൽ, ലെജിസ്ലേറ്റീവ് വിഭാഗത്തെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു കൊള്ളാമെന്ന് യജമാനത്വ ബോധമുള്ള ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ പ്രതിജ്ഞയെടുക്കണം. നമ്മൾ പ്രതിജ്ഞയെടുക്കണം. എന്താണ് ആ മുദ്രാവാക്യങ്ങൾ പ്രചരിപ്പിക്കണം. ആദ്യം അക്രമരാഹിത്യത്തിലൂടെ സോഷ്യലിസം നടപ്പിലാക്കണം. അതിനു വേണ്ടി ഈ പൊതുജന സേവനം കൊണ്ട്, നമ്മുടെ തൊഴിലാളികളെ കൊണ്ട് നമ്മൾ ജോലി ചെയ്യിപ്പിച്ചു കൊള്ളാമെന്ന് നമ്മൾ പ്രതിജ്ഞ എടുക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെയും പൗരന്മാരുടെയും നമ്മുടെ സർവോത്മകമായ ഉന്നമനത്തിനും നമ്മളതാകുന്നത് ചെയ്യുക. നമ്മളതാകുന്നത് ചെയ്താൽ മതി, ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾ ഈ മുദ്രാവാക്യം പ്രചരിപ്പിക്കുക. ഈ പ്രചരിപ്പിച്ച് കഴിയുമ്പോൾ തന്നെ ജനങ്ങളിത് ബോധവാന്മാരാണെന്ന് കഴിയുമ്പോൾ തന്നെ ഈ മൂന്ന് വിഭാഗങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കും. ഇല്ലെങ്കിൽ അവർക്ക് കിട്ടാവിറക്കും, ഭയന്ന് പോകും. കാരണം ഇത് ജനങ്ങൾ, ഇത് ബോധവാന്മാരാണ്, ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റില്ല എന്ന് അവർക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പണി ചെയ്യും. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ഒരു നിങ്ങളുടെ ഏരിയയിൽ നിങ്ങളൊന്ന് പ്രചരിപ്പിച്ചു നോക്കും. നിങ്ങൾ ഓരോ വ്യക്തികളും ഈ മുദ്രാവാക്യം ഒരു പ്രിൻ്റഡ് മാറ്ററായിട്ട് ഇതുകൊണ്ട് പ്രചരിപ്പിച്ചു നോക്കും. അതുപോലെ തന്നെ ഞങ്ങൾ ഈ പുറപ്പെടുവിക്കുന്ന പുസ്തകം നിങ്ങൾ കഴിയാമത്ര ഒരു വാങ്ങി അത് വിതരണം ചെയ്യുക. വിതരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ ഭരണഘടന ആണ് നമ്മളുടെ ലക്ഷ്യം. ആ ഭരണഘടനാപരമായിട്ട് നമ്മൾക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു ചുക്കും മനസ്സിലാകില്ല ഇന്നത്തെ ഭരണഘടന വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ആ രീതിയിലാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പലയിടത്തും പല ഭാഗങ്ങളുണ്ട്, പക്ഷേ അതൊന്നും നമ്മൾ വായിച്ചാൽ അതിനെതിരായിട്ട് വേറൊരു ഭാഗം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനെ നശിപ്പിക്കാനായിട്ട്, എൻ്റെ ലക്ഷ്യത്തെ നശിപ്പിക്കാനായിട്ട് വേറെ ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിൻ്റെ ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കിക്കൊണ്ട് അതിലൂടെ ഇവർ രക്ഷപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യുക. ഇത് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ എല്ലാത്തിനും ഉപരി ശുഭപ്രതീക്ഷയുള്ളവരാകുകയും ഭരണഘടനാ ലക്ഷ്യമായി സോഷ്യലിസം നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി HRIയുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക. ഞങ്ങളുമായിട്ട് സഹകരിക്കുക. നിങ്ങൾക്ക് ഇതുപോലെ ഒരു സംഘടന ഇന്ത്യയിലില്ല, ഇന്ത്യയിലെ ലോകത്തിലില്ലെന്ന് തന്നെ പറയാം. കാരണം ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി വന്നാൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ, അത് പലപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടി സോഷ്യലിസം വന്നിട്ട് നമ്മൾ അതിൻ്റെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭരണഘടനാ സോഷ്യലിസം സമാധാനത്തിലും സന്തോഷത്തിലും സമൃദ്ധിയിലും ജീവിക്കുന്നതിനുണ്ടി സോഷ്യലിസം എങ്ങനെ നടപ്പിൽ വരുത്താമെന്ന് പറയുന്ന ഒരു സംഘടന ഇന്ന് രാജ്യത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുമായിട്ട് സഹകരിക്കുക. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.